നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിജയത്തേരിലേറി മന്ത്രി ടി പി രാമകൃഷ്ണൻ വീണ്ടും. ജില്ലയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ എ കെ ശശീന്ദ്രനും വിജയം. എലത്തൂരിൽ നിന്നും മൂന്നാം തവണ. നിയമസഭയിലെ ഇളയവനായി സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക്. കോഴിക്കോട് നോർത്തിൽ മിന്നുന്ന വിജയവുമായി മുൻ നഗരപിതാവ് തോട്ടത്തിൽ രവീന്ദ്രൻ. ഐഎൻഎല്ലിന്റെ ഏക വിജയം കോഴിക്കോട് സൗത്തിൽ താരമായി അഹമ്മദ് ദേവർകോവിൽ. കൊടുവള്ളി തിരിച്ചുപിടിച്ച് എം കെ മുനീർ. യു ഡി എഫിന് ആശ്വാസ വിജയം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്ര ഭൂരിപക്ഷത്തിൽ മൂന്നാമതും പേരാമ്പ്ര മണ്ഡലത്തിൽ എം എൽ എ ആയി ടി പി രാമകൃഷ്ണൻ. 22,592 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ടി പി രാമകൃഷ്ണൻ വിജയിച്ചത്. ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടിയാണ് ടി പി രാമകൃഷ്ണൻ പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് വീണ്ടും എത്തുന്നത്. 1980 ശേഷം തുടർച്ചയായി 41 വർഷമായി സി പി എം സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിക്കുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. തുടർച്ചയായി രണ്ടാം തവണയാണ് നിയമസഭയിലേക്ക് പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും ടി പി രാമകൃഷ്ണൻ എത്തുന്നത്. ടി പി വീണ്ടും മന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വിജയത്തേരിലേറി എലത്തൂരിൽ എ കെ ശശീന്ദ്രൻ. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നത്. മൂന്നാം തവണയാണ് ശശീന്ദ്രന് വിജയം. റെക്കോർഡ് ഭൂരിപക്ഷവുമായി എലത്തൂരിൽ എ കെ ശശീന്ദ്രന് മിന്നുന്ന ജയം. യു ഡി എഫിലെ സ്ഥാനാർത്ഥി തർക്കവും ശശീന്ദ്രനുള്ള ജനപിന്തുണയും ഇടതുപക്ഷത്തിന് അനുകൂല ഘടകങ്ങളായി. എൻ സി പി ദേശീയ പ്രവർത്തക സമിതി അംഗവും ഗതാഗത മന്ത്രിയുമായ എ കെ ശശീന്ദ്രന് മൂന്നാം തവണയാണ് വിജയം സമ്മാനിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഒരുമിച്ച് പ്രവർത്തിച്ച സുൽഫിക്കർ മയൂരിയാണ് എലത്തൂരിൽ ശശീന്ദ്രനെതിരെ എൻ സി കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ എലത്തൂരിലെ വൻ വിജയം എൽ ഡി എഫിനകത്ത് ശശീന്ദ്രന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊടുവള്ളിയിൽ എം കെ മുനീർ പൊരുതി നേടിയതാണ് ഈ വിജയം. 6,344 വോട്ടിനാണ് എൽ ഡി എഫ് സ്വതന്ത്രൻ കാരാട്ട് റസാക്കിനെ മുനീർ തോൽപ്പിച്ചത്. രണ്ട് സിറ്റിംഗ് എം എൽ എമാർ മത്സരിച്ച സംസ്ഥാനത്തെ ഏക മണ്ഡലമായിരുന്നു കൊടുവള്ളി. നേതൃത്വം ആഗ്രഹിച്ച വിജയം, അണികൾ കാത്തിരുന്ന വിജയം. കൊടുവള്ളിയിൽ എം കെ മുനീർ പോരാട്ടത്തിനിറങ്ങി വിജയം കൊയ്തതിന്റെ ആഹ്ലാദത്തിലാണ് മുസ്ലിം ലീഗ്. പ്രാദേശിക ഭിന്നതയിൽ നഷ്ടമായ സീറ്റ് തിരിച്ചുപിടിച്ചത് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെയും വിജയമാണ്. മുനീറിന് കിട്ടിയ 6,344 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് ഇടതു തരംഗത്തിൽ അത്ര ചെറുതല്ലെന്നും പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും കൊടുവള്ളി നഗരസഭയിലും യു ഡി എഫ് കാഴ്ചവെച്ച മിന്നുന്ന വിജയമാണ് മുനീറിനെ കൊടുവള്ളിയിലേക്ക് അടുപ്പിച്ചത്. എല്ലാ സമ്മതിദായകരുടെയും പിന്തുണയുണ്ടായി. അതാണ് ഈ വലിയൊരു തരംഗത്തിനിടയിൽ ഈ ജില്ലയിൽ തന്നെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രം, 2 സീറ്റുകൾ ഉള്ളതിൽ 1 കൊടുവള്ളിയായി മാറി എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിട്ട് കാണുന്നില്ല. ലീഗുകാരനായി കൊടുവള്ളിയിൽ ജീവിക്കാൻ ഇത്തവണ വിജയം അനിവാര്യമാണെന്ന രീതിയിൽ അണികൾ അഭിമാന പോരാട്ടമായാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. തങ്ങളുടെ പ്രിയ നേതാവ് സി എച്ചിന്റെ മകനെ കൊടുവള്ളിയുടെ രാജകുമാരനായാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
കോഴിക്കോടിന്റെ പൈതൃകം പേറുന്ന ബേപ്പൂരിന്റെ അമരക്കാരനായി മുഹമ്മദ് റിയാസ്. യുവത്വത്തിന്റെ പ്രതീകമായും സമരമുഖങ്ങളിലെ ശക്തമായ സാന്നിധ്യമായും വോട്ടർമാർക്കിടയിൽ നിറഞ്ഞു നിന്ന റിയാസിനെ തിളങ്ങുന്ന ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ വിജയത്തേരിലേറ്റി. കേരള നിയമസഭയിൽ ബേപ്പൂരിന്റെ ഉറച്ച ശബ്ദമായി മാറാനൊരുങ്ങുകയാണ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തെ മാത്രം ചേർത്തു നിർത്തിയ ബേപ്പൂരിൽ റിയാസിന്റെ വിജയം ഏറെക്കുറെ സുനിശ്ചിതമായിരുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥി സമരങ്ങളിലെ കരുത്തനായ നേതാവിന്റെ സാന്നിധ്യം നിയമസഭയിലും വേണമെന്ന് ബേപ്പൂർ മണ്ഡലം നിവാസികൾ ഉറപ്പിച്ചു. കഴിഞ്ഞ തവണ വി കെ സി മുഹമ്മദ് വായ്ക്ക് ലഭിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് റിയാസിന്റെ വിജയം. തീർച്ചയായും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരോടും നന്ദി രേഖപ്പെടുത്തുന്നു. വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമായ ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇടതുപക്ഷം ഏത് ഘട്ടത്തിലും അവർക്കൊപ്പം ഉണ്ടാകും, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു എളിയ പ്രവർത്തകനായി ഞാനും ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ പോരാട്ടമായി ഞങ്ങൾ കാണുന്നില്ല. തീർച്ചയായും യഥാർത്ഥ രാഷ്ട്രീയം പറയാതെ അസത്യങ്ങളും അസംബന്ധങ്ങളും പ്രചരിപ്പിച്ചതിനെതിരെ വോട്ടർമാർ നൽകിയിട്ടുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. സ്ഥാനാർത്ഥി നിർണയം മുതൽ ബേപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളും റിയാസിന്റെ സൗഹൃദങ്ങളും വൻ വിജയത്തിന് കാരണമായി. പ്രചാരണത്തിന്റെ ആദ്യാവസാനം യുവാക്കളും സ്ത്രീകളും നൽകിയ വലിയ പിന്തുണയും റിയാസിന്റെ വിജയം സുഗമമാക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്രേ കൂടുതലാ? കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. കടത്തനാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിയെഴുതി RMPIയുടെ കെ കെ രമ. ഈ വിജയം രമയ്ക്ക് രാഷ്ട്രീയ ആക്രമണത്തിനെതിരായ വിധിയെഴുത്തായി. തകർച്ചക്കിടയിലും വടകരയിലെ വിജയം UDFന് നേട്ടമായി. സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കിയ പോരാട്ടത്തിൽ പത്തര മാറ്റ തിളക്കത്തിലാണ് വടകരയിലെ UDF RMP സ്ഥാനാർത്ഥി കെ കെ രമയുടെ വിജയം. കടത്തനാട്ടിലെ ഇടതു ചരിത്രം മാറ്റിക്കുറിച്ച രമയുടെ വിജയം ഒഞ്ചിയത്തെ TP ഹൌസിൽ ആഹ്ലാദവും കണ്ണീരുമായി. TP ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയവരുമായി സഭയിൽ മുഖാമുഖം കാണുമെന്നറിയാം. അതിനുവേണ്ടി മുൻകൂറായി തയ്യാറെടുപ്പ് ഒന്നുമില്ലെന്ന് രമ പറഞ്ഞു. അതൊക്കെ വരും ദിവസങ്ങളിലെ ആലോചിക്കൂ. അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ വിധിയെഴുത്ത്. സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ തനിക്ക് ലഭിച്ചെന്നും രമ കൂട്ടിച്ചേർത്തു. ഈ മുന്നേറ്റത്തിൽ കൂടെ നിന്ന എല്ലാവരോടും കടപ്പാടുണ്ട്. ഇനി നാടിന്റെ മുന്നേറ്റത്തിനുള്ള പോരാട്ടത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും രമ ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അറിഞ്ഞതോടെ പ്രവർത്തകർ വിജയാരവം മുഴക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. INL ദേശീയ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിലിന് കോഴിക്കോട് സൗത്തിൽ തിളക്കമാർന്ന വിജയം. സംസ്ഥാനത്ത് INL മത്സരിച്ച 3 സീറ്റിൽ കോഴിക്കോട് സൗത്തിൽ മാത്രമാണ് ജയം. ഇത് ദേവർകോവിലിന് താരപരിവേഷം നൽകുന്നു. ഒരു പതിറ്റാണ്ടായി തുടരുന്ന കോഴിക്കോട് സൗത്തിലെ UDF മേധാവിത്വം INL സ്ഥാനാർത്ഥിയായ അഹമ്മദ് ദേവർകോവിൽ പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷം MK മുനീർ നേടിയതിന്റെ ഇരട്ടി ഭൂരിപക്ഷവുമായി മിന്നുന്ന വിജയമാണ് അഹമ്മദ് ദേവർകോവിൽ നേടിയത്. INL അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അഹമ്മദ് ദേവർകോവിൽ. 3 പതിറ്റാണ്ടായുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തന മികവുമായി മത്സരത്തിനെത്തിയ അഹമ്മദ് ദേവർകോവിലിനെ സൗത്തിലെ വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മെഹബൂബ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ നിലവിൽ സരോവരം പാർക്കിലെ സ്പോർട്സ് വിങ്ങിന്റെ സരോവരവാരം ഗ്രീൻ എക്സ്പ്രസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
കോഴിക്കോടിന്റെ നഗരപിതാവ് എല്ലാവരുടെയും പ്രിയപ്പെട്ട രവിയേട്ടൻ ഇനി നിയമസഭയിലും സാന്നിധ്യമാകും. ഇടതുകോട്ടയായ കോഴിക്കോട് നോർത്ത് മണ്ഡലം തോട്ടത്തിൽ രവീന്ദ്രനെയും മാറോട് ചേർത്തു. തുടർച്ചയായ നാലാം വട്ടവും ഇടതിനൊപ്പം നിലയുറപ്പിച്ചു കോഴിക്കോട് നോർത്ത് മണ്ഡലം. യുവത്വവും പരിചയസമ്പത്തും ഏറ്റുമുട്ടിയപ്പോൾ മുൻ മേയർ സി പി എമ്മിലെ തോട്ടത്തിൽ രവീന്ദ്രൻ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറി. കഴിഞ്ഞ മൂന്ന് തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ച എ പ്രദീപ്കുമാർ രണ്ട് ടേം നിബന്ധനയിൽ തട്ടി പടിയിറങ്ങിയപ്പോൾ മണ്ഡലത്തിൽ ചിരപരിചിതനായ തോട്ടത്തിൽ രവീന്ദ്രനെയാണ് പാർട്ടി ചുമതലയേൽപ്പിച്ചത്. കോഴിക്കോട്ട് ഏറ്റവും കൂടുതൽ കാലം നഗരപിതാവായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ പ്രതീക്ഷകൾ കാത്തു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി ഉയർത്താൻ മറ്റാർക്കും സാധിച്ചില്ല. 26 വർഷക്കാലം കോർപ്പറേഷൻ കൌൺസിലറും കോഴിക്കോടിന്റെ നഗരപിതാവുമായിരുന്നു തോട്ടത്തിൽ രവീന്ദ്രൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാനായിരുന്ന അദ്ദേഹം സി പി ഐ എം ബിലാത്തികുളം ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കുന്ദമംഗലത്ത് നിന്നും ഹാട്രിക് വിജയത്തിളക്കത്തിൽ പി ടി എ റഹീം. ഇത്തവണ മന്ത്രിസഭയിലേക്ക് റഹീമിനെ പരിഗണിക്കുമെന്നാണ് അണികളുടെ വിശ്വാസം. കുന്ദമംഗലത്ത് പി ടി എ റഹീമിന്റെ വിജയത്തിന് തിളക്കമേറെ. ഇടതു സ്ഥാനാർത്ഥിയായി തുടർച്ചയായി മൂന്നാം തവണയും കുന്ദമംഗലത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട റഹീം തുടർച്ചയായി നാലാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഇത്തവണ എൽ ഡി എഫ് മന്ത്രിസഭയിലേക്ക് പി ടി എ റഹീമിനെ പരിഗണിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവായിരുന്ന പി ടി എ റഹീം കൊടുവള്ളിയിൽ നിന്നാണ് ആദ്യം ഇടത് സ്ഥാനാർത്ഥി നിയമസഭയിലെത്തുന്നത്. കുന്ദമംഗലത്തെ ജനങ്ങളെ കഴിഞ്ഞ 10 വർഷമായി എനിക്ക് നന്നായി അറിയാം. അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും കഴിയുന്നത്ര അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ കുന്ദമംഗലത്ത് ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഞാൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ചില ആളുകൾ ഒരു പുതിയ പരീക്ഷണം കുന്ദമംഗലത്ത് നടത്തി എന്നുള്ളതാണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കൂടെ നിന്ന എല്ലാവർക്കും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ സഹായിച്ച എല്ലാ ആളുകൾക്കും അഗൈതവുമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ പി ടി റഹീമിന് വൻ മുന്നേറ്റമായിരുന്നു. യു ഡി എഫ് ഏറെ പ്രതീക്ഷ പുലർത്തിയിരുന്ന കുന്ദമംഗലം പഞ്ചായത്തിലെ ബൂത്തുകളിൽ പോലും ദിനേശ് പെരുമണ്ണയ്ക്ക് പ്രതീക്ഷിച്ച വോട്ട് നേടാൻ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സാർ. ഇതിനോ? 5.8% സാർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സാർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ. ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സാർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. കേരള നിയമസഭയിലെ ഇളയവനായി സച്ചിൻ ദേവ്. സിനിമാ താരത്തെ തകർത്ത് ബാലുശ്ശേരിയിൽ നിന്നും മിന്നും താരമായി സച്ചിൻ 15-ാം നിയമസഭയിലും താരമായി തന്നെ തിളങ്ങും. ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന ബാലുശ്ശേരിയിൽ എൽ ഡി എഫിന് ചരിത്ര വിജയം. യുവതയുടെ പ്രതീക്ഷയായ അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് 20,372 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. 2016 തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സച്ചിൻ നിയമസഭയിലെത്തുന്നത്. മണ്ഡല പുനർനിർണയത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് സച്ചിന് ലഭിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സഹോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകിയ അംഗീകാരം. കാലങ്ങളായി ഇടതുകോട്ടയായി നിലകൊള്ളുന്ന ബാലുശ്ശേരിയിൽ ചലച്ചിത്രതാരം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നതോടെ മത്സരം സംസ്ഥാനതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു.
എന്നാൽ താഴത്തിളക്കം യു ഡി എഫിനെ പിന്തുണച്ചില്ല. കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് ഇത്തവണ സച്ചിൻ ദേവിന് കിട്ടിയത്. കോഴിക്കോട് നഗരത്തിനടുത്തുള്ള നെല്ലിക്കോട് സ്വദേശിയായ സച്ചിൻ ദേവിന്റെ പ്രചരണത്തിനായി വിവിധ ജില്ലകളിൽ നിന്നുള്ള എസ് എഫ് ഐ സംസ്ഥാന ഭാരവാഹികളും ബാലുശ്ശേരിയിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരുവമ്പാടിയെ ഞെട്ടിച്ച് ഇടത് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫിന്റെ വിജയം. യു ഡി എഫിന് അനുകൂലമായ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ ലീഡ് നേടാൻ ലിൻഡോയ്ക്ക് സാധിച്ചു. യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കിയാണ് തിരുവമ്പാടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫിന്റെ വിജയം. രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥി നിർണയത്തിലെ സാമുദായിക സമവാക്യങ്ങളും എൽ ഡി എഫിന് വിജയത്തിന് പിന്നിലുണ്ട്. ജില്ലയിൽ ഇടതു തരംഗം വീശിയപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലം പരിധിയിൽ യു ഡി എഫിലായിരുന്നു മുമ്പിൽ. മുക്കം നഗരസഭയും കൂടരഞ്ഞി പഞ്ചായത്തും ഒഴികെ മണ്ഡലത്തിലെ 5 തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫിനായിരുന്നു വിജയം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള സാമുദായിക ധ്രുവീകരണം എൽ ഡി എഫിന് അനുകൂലമായതോടെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും ലിൻഡോ നേട്ടമുണ്ടാക്കി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തുടക്കമിട്ട കാലത്ത് തന്നെ മികച്ച ഒരു കായിക താരമെന്ന നേട്ടവും ലിൻഡോ ജോസഫ് സ്വന്തമാക്കിയിരുന്നു. സ്പോർട്സ് അക്കാദമിയുടെ വികസനം തന്റെ പ്രധാന അജണ്ടയാണെന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു. കായിക മേഖലയിലേക്ക് ആദ്യം ചുവടുവെക്കുന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ വലിയ ഓർമ്മകൾ അടങ്ങുന്ന ഒരു മണ്ണാണ് പുലിരാമ്പാറയിലെ ഈ ഗ്രൗണ്ടും പരിസര പ്രദേശവും. സ്വാഭാവികമായിട്ട് പരിമിതമായ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. നമുക്ക് സ്വന്തമായി ഒരു ഗ്രൗണ്ടും അക്കാദമിയും അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളുമെല്ലാം നമുക്ക് വരുത്തേണ്ടതുണ്ട്. അക്കാദമിയുടെ വളർച്ച ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ തിരുവാമ്പാടി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചുള്ള. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള പദ്ധതികൾ തന്നെ ഈ തിരുവാമ്പാടി മണ്ഡലത്തിൽ നമ്മൾ നടപ്പിലാക്കും. സുഹൃത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അപകടത്തിൽപ്പെട്ട് ലിൻഡോയുടെ ഒരു കാലിന് പരിക്കേറ്റിരുന്നു. ആരോഗ്യ പ്രശ്നത്തെ മറികടന്ന് ഇടതുകോട്ടയായ തിരുവമ്പാടി സീറ്റ് നിലനിർത്താൻ കൈമേ മറന്ന് സഹപ്രവർത്തകരും ഒപ്പം പ്രവർത്തിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് കുറ്റ്യാടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി കുഞ്ഞമ്മദുകുട്ടി. സിറ്റിംഗ് എം എൽ എ ആയ പാറക്കൽ അബ്ദുള്ളയെ 333 വോട്ടിനാണ് കെ പി കുഞ്ഞമ്മദുകുട്ടി പരാജയപ്പെടുത്തിയത്. പാർട്ടിയെ ജനം തിരുത്തിയ കുറ്റ്യാടിയിൽ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി കുഞ്ഞമ്മദുകുട്ടിക്ക് വിജയം. ഓരോ നിമിഷം മാറി മാറി മറിഞ്ഞ ലീഡ് നിലകൾക്കൊടുവിൽ 333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചതോടെ അണികളിൽ ആവേശം, നേതൃത്വത്തിന് ആശ്വാസം. ഘടക കക്ഷികൾക്ക് നൽകിയ സീറ്റ് അണികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചെടുക്കുക മാത്രമല്ല, പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ട കുഞ്ഞമ്മദുകുട്ടിയെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയുമാക്കി. എനിക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ മാധ്യമ സുഹൃത്തുക്കളോടും പ്രത്യേകിച്ച് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനങ്ങളോട് ഈ കുറ്റ്യാടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് വീണ്ടും നൽകുകയാണ്. നിലവിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാർഷിക സംഘം ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞമ്മദുകുട്ടി കുറ്റ്യാടി എ ഐ എം യു പി സ്കൂൾ അധ്യാപകനായിരുന്നു. 1988 മുതൽ 95 വരെ കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റ്, 95 മുതൽ 2000 വരെ പഞ്ചായത്ത് അംഗം, 2005-2010 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ജില്ലാ ചെയർമാൻ, കുറ്റ്യാടി സ്നേഹസ്പർശം ഡയാലിസിസ് സെന്റർ ചീഫ് കോർഡിനേറ്റർ, കുറ്റ്യാടി സഹകരണ കോളേജ് ചെയർമാൻ എന്നീ പദവികൾ വഹിക്കുന്നു. കുറ്റ്യാടി സർവീസ് സഹകരണ ബാങ്കിന്റെയും കക്കട്ടിൽ സഹകരണ റൂറൽ ബാങ്കിന്റെയും പ്രസിഡന്റും സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടറുമായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാദാപുരത്ത് 3 തവണയും ഇ കെ വിജയന്റെ വിജയകാഹളം. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും തികഞ്ഞ ജനസമിതിയും എം എൽ എയെ മിന്നുന്ന വിജയത്തിലേക്ക് എത്തിച്ചു. 10 തുടർച്ചയായാണ് നാദാപുരത്ത് ഇ കെ വിജയന്റെ ജയം. 10 നാടിനായി ചെയ്ത നന്മകൾക്കുള്ള അംഗീകാരമായാണ് നാദാപുരത്തുകാർ 3 എൽ ഡി എഫിനും വിജയനും ഈ വിജയം നൽകിയത്. പുതിയ കാലത്തിനൊത്ത നാദാപുരം കെട്ടിപ്പടുക്കാനെന്ന ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് പോരിനിറങ്ങിയത്. അത് തെറ്റായില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നു. ജനങ്ങളോട് ചേർന്ന് നിന്ന് ക്ഷേമപ്രവർത്തനങ്ങളിൽ മുഴുകിയ എം എൽ എയെ കൈവിടാൻ ഒരുങ്ങില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് നാദാപുരത്തുകാർ ഈ തെരഞ്ഞെടുപ്പിലൂടെ നടത്തിയത്. 5 കാർഷികം, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ മേഖലകളിലായി 1,250 കോടി രൂപയുടെ വികസനവും നാദാപുരത്ത് എത്തിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ടൂറിസം മേഖലയുടെ വികസനം തുടങ്ങിയ അനേകം പദ്ധതികളും ഇനിയും മണ്ഡലത്തിൽ പൂർത്തീകരിക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഉജ്ജ്വല വിജയം നേടി കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും കാനത്തിൽ ജമീല നിയമസഭയിലേക്ക്. ജില്ലയിൽ നിന്നുള്ള 2 വനിതാ എം എൽ എമാരിൽ ഒരാളാണ് കാനത്തിൽ ജമീല.
തദ്ദേശത്തിന്റെ കരുത്തിൽ നിയമസഭയിലേക്കും വെന്നിക്കൊടി പാറിച്ച് കാനത്തിൽ ജമീല. പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അധികാരത്തിലിരുന്ന ശേഷം നിയമസഭയിലേക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന നേട്ടം കൂടിയുണ്ട് ജമീലയ്ക്ക്. കാനത്തിൽ ജമീല MLA തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ജില്ലയിൽ നിന്നുള്ള രണ്ട് വനിതാ MLAമാരിൽ ഒരാളാണ് കാനത്തിൽ ജമീല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. അല്ലപ്പോ ഇനി തേടിയ പെണ്ണുങ്ങള് കത്തില് നെക്ലേസ് ഇട്ടോട്ട് മാസ്ക് കൂട്ടിട്ട് പോന്ന്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോന്ന അതിനടുത്തി. എനക്ക് മാസ്ക് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ആരോഗ്യോ രോഗപ്രതിരോധ ശേഷിയെല്ലാം എനക്കുണ്ട്. നിങ്ങളെപ്പോലത്തെ ശ്രദ്ധിച്ചാ മതി. ആ ഈ വിശ്വാസമുള്ള കൊറേ എണ്ണം ഇപ്പം കൊറോണ വന്നിട്ട് ആശുപത്രിയിലാള്. ഓല് കാരണം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ബുദ്ധിമുട്ടിട്ടാ മോനെ ഉള്ളു. ഇപ്പൊ ആരിൽ നിന്നും രോഗം പകരാന്നാ ആരോഗ്യ വകുപ്പ് പറയുന്നത്. ഇഞ്ചെ വീട്ടിലുമില്ല മോനെ, ഭാര്യയും മക്കളും പ്രായമുള്ള അച്ഛനും അമ്മയല്ലോ. ഇഞ്ഞു കാരണം ഓലിക്ക് കൊറോണ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മരണം വരാ പാവ ഇഞ്ചെ അടുത്തുനിന്ന് പോവൂലേ. ശരിയായടുത്തി, എന്റെ വീട്ടുകാരുടെ കാര്യവും ഞാൻ ഇപ്പോഴാ ഓർമ്മിച്ച്. ഈ ഒരു സാഹചര്യത്തില് ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങൂ. ഞാനും അടുത്തേക്ക് ഒരു കാര്യങ്ങളോട് പറയാനുണ്ട് മക്കൾ. ലോകം മുഴുവൻ കൊറോണക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴും മാസ്ക് വെക്കുന്നതിന്റെ ശരിയായ ഉദ്ദേശം ആർക്കും അറിഞ്ഞുകൂടാ. മാസ്ക് വെക്കുന്ന വ്യക്തിക്ക് രോഗം വരാതിരിക്കൂ എന്നതിനേക്കാൾ ഉപരി മാസ്ക് വെക്കുന്ന വ്യക്തിക്ക് രോഗം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കൂ എന്നതാണ് ശരിയായ ഉദ്ദേശം. അതുകൊണ്ട് ഹോട്ടല്, പലചരക്കട ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ ദയവുചെയ്തിട്ട് മാസ്ക് കഴുത്തിലും താടിയുമെല്ലാം വെക്കാണ്ട് വായും മൂക്കും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെക്കണേ. ഞാനും അടുത്ത് മനസ്സ് തട്ടിയിട്ട് പറയുന്നാണേ. കൂടിച്ചേരലുകൾ, പൊതുവിടങ്ങളിലെ അനാവശ്യമായ ഇടപെടലുകൾ എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക. നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ വിപത്തിലേക്കായിരിക്കും നയിക്കുക. ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസ്, കോഴിക്കോട്, വടകര മുനിസിപ്പാലിറ്റി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയത്തേരിലേറി മന്ത്രി TP രാമകൃഷ്ണൻ വീണ്ടും. ജില്ലയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ AK ശശീന്ദ്രൻ വിജയം. എലത്തൂരിൽ നിന്നും 3rd തവണ. നിയമസഭയിലെ ഇളയവനായി സച്ചിൻ ദേവ്, ബാലുശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക്. കോഴിക്കോട് നോർത്തിൽ മിന്നുന്ന വിജയവുമായി മുൻ നഗരപിതാവ് തോട്ടത്തിൽ രവീന്ദ്രൻ. INLന്റെ ഏക വിജയം കോഴിക്കോട് സൗത്തിൽ, താരമായി അഹമ്മദ് ദേവർകോവിൽ. കൊടുവള്ളി തിരിച്ചുപിടിച്ച് MK മുനീർ, UDFന് ആശ്വാസ വിജയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.